Dear children, accountancy class like a workum hridyamaya swagatham. Innathe class il financial statement 1 enna chapter il ninnu mun varshangalile public examination ne chodichittulla questions onnu discuss cheyyam. Ella varshavum oru 3o 4o markinte question ee chapter ne base cheythu chodikkunnathaanu. Aadi namukku 2019 march ile question discuss cheyyam. First, write the treatment of return inwards and return outwards in the financial statements. Financial statement ilile return inward, return outward engane treat cheyunu nanu ezhan parnirikkunnu. 2 markinte question aanu. Endana return inwards nu parna aadyam adu manasilaganam. Adayathu nammala vitta sadhana fame ilekku veendum inward adayathu thirige fame ilekku thanne thirichu vannirikkunnathaanu alle. അതെന്ന് പറയുന്നത് നമുക്കറിയാം സെയിൽസ് റിട്ടേൺ ആണ്. സെയിൽസ് റിട്ടേൺ നമ്മൾ എന്താ ചെയ്യുന്നത്? ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ സെയിൽസിൽ നിന്നും ഡിഡക്റ്റ് ചെയ്യുകയല്ലേ ചെയ്യുന്നത്. അതെങ്ങ് എഴുതിയാൽ മതി, കണ്ടോ? ഡിഡക്റ്റഡ് ഫ്രം സെയിൽസ് ഇൻ ദ ക്രെഡിറ്റ് സൈഡ് ഓഫ് ദി ട്രേഡിംഗ് അക്കൗണ്ട്. എഴുതുമ്പോൾ കൃത്യമായിട്ട് ഇതുപോലെ എഴുതണം. ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഏത് സൈഡിൽ ഇത് ഏതിൽ നിന്നും ഡിഡക്റ്റ് ചെയ്യണം, അതൊക്കെ കൃത്യമായിട്ട് ആൻസറിൽ വന്നിട്ടുണ്ടാകണം. ഓക്കെ, ഇനി അതല്ലെങ്കിൽ ഇങ്ങനെ എഴുതിയാലും ശരിയാണ്, ട്രേഡിംഗ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്താലും ശരിയാവും. കാരണം സെയിൽസ് നമ്മൾ ക്രെഡിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം സെയിൽസ് റിട്ടേൺ ഡെബിറ്റ് ചെയ്താലും ശരിയാണ്. കാരണം എന്താ, അപ്പം ആ സെയിൽസിൽ നിന്ന് ഇത് ഡിഡക്റ്റ് ആയിക്കോളുമല്ലോ. സെയിൽസിന് ക്രെഡിറ്റ് ചെയ്യുന്നു, സെയിൽസ് റിട്ടേണിന് ഡെബിറ്റ് ചെയ്യുന്നു ട്രേഡിംഗ് അക്കൗണ്ടിൽ. അന്നേരം നമുക്ക് ഉത്തരം ശരിയാവും. അപ്പം നമ്മൾ ചെയ്ത് ശീലിക്കുന്ന ചെയ്യിച്ചത് ഈ രീതിയാണ്. അപ്പം നമുക്ക് ഇതങ്ങ് എഴുതാം. അതുപോലെ തന്നെ റിട്ടേൺ ഔട്ട്വേർഡ്സ്, ആദ്യം റിട്ടേൺ ഔട്ട്വേർഡ് എന്താന്ന് മനസ്സിലാക്കണം. എന്താ റിട്ടേൺ ഔട്ട്വേർഡ് എന്ന് പറഞ്ഞാൽ, അതായത് പുറത്തേക്ക് പോയതാണ്, സാധനങ്ങൾ പുറത്തേക്ക്, നമ്മൾ വാങ്ങിച്ച സാധനം തിരികെ ഫെയിമിൽ നിന്ന് പുറത്തേക്ക് പോയത്, അതായത് വാങ്ങിച്ച ആരുടെ അടുത്തുനിന്നാണ് വാങ്ങിച്ച അവർക്ക് തിരികെ കൊടുത്തതാണ്. അതെന്ന് പറയുന്നത് എന്താണ്? പർച്ചേസ് റിട്ടേൺ ആണ്. പർച്ചേസ് റിട്ടേൺ നമ്മൾ എന്താ ചെയ്യുന്നത്? ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ പർച്ചേസിൽ നിന്നും ഡിഡക്റ്റ് ചെയ്യണം. അതെങ്ങനെയല്ലേ നമ്മൾ ചെയ്യുന്നത്? അപ്പോൾ അത് എഴുതിയാൽ മതി, ഡിഡക്റ്റഡ് ഫ്രം പർച്ചേസ് ഇൻ ദ ഡെബിറ്റ് സൈഡ് ഓഫ് ട്രേഡിംഗ് അക്കൗണ്ട്. ഇങ്ങനെ പൂർണ്ണമായും എഴുതണം. ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ പർച്ചേസിൽ നിന്നും ഡിഡക്റ്റ് ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം. ഇനി അല്ലെങ്കിൽ വേറൊരു മെത്തേഡ് എന്ന് പറയുന്നത് ട്രേഡിംഗ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്താൽ മതി. കാരണം എന്താ, പർച്ചേസ് നമ്മൾ ഡെബിറ്റാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി അതിൽ നിന്ന് ഡിഡക്റ്റ് ആവണമെങ്കിൽ ട്രേഡിംഗ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്താലും മതി. അപ്പോൾ നമ്മൾ ഫോളോ ചെയ്യുന്ന മെത്തേഡ് നമ്മൾ എഴുതുക. നെക്സ്റ്റ് 2018 മാർച്ചിലെ ക്വസ്റ്റ്യൻ ആണ്. കമ്പ്യൂട്ട് ദ കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ് ആൻഡ് ഗ്രോസ് പ്രോഫിറ്റ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദി ഫോളോയിങ് ഇൻഫോർമേഷൻ. താഴെ തന്നിരിക്കുന്ന ഇൻഫോർമേഷനിൽ നിന്നും കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡും അതുപോലെ ഗ്രോസ് പ്രോഫിറ്റും കണ്ടുപിടിക്കാനാണ്. നോക്കുക, ഒരു 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. പർച്ചേസസ് 3 ലാക്ക്, സെയിൽസ് 4 ലാക്ക്, പർച്ചേസ് റിട്ടേൺ 2000, സെയിൽസ് റിട്ടേൺ 3000, വേജസ് 50,000, കാരേജ് ഇൻവേഴ്സ് 10,000, സാലറീസ് 25,000, സ്റ്റോക്ക് ഓൺ 1/1/2017. എന്ത് സ്റ്റോക്കാണിത്? ഓപ്പണിംഗ് സ്റ്റോക്ക് ആണ് അല്ലേ. സ്റ്റോക്ക് ഓൺ 31 December 2017. അതെന്ന് പറയുന്നതോ ക്ലോസിംഗ് സ്റ്റോക്ക് ആണ്. അപ്പം ഇത്രയും ഇൻഫോർമേഷൻസ് ഉണ്ട്. ഇതിൽ നിന്ന് ഇവരുടെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് അതുപോലെ ഗ്രോസ് പ്രോഫിറ്റും കാണണം. എന്താ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറഞ്ഞാൽ, അതായത് നമ്മൾ വിറ്റ സാധനങ്ങളുടെ കോസ്റ്റ് അല്ലേ. അപ്പോൾ അത് കാണാനുള്ള നമ്മൾ ഇക്വേഷനൊക്കെ പഠിച്ചിട്ടുണ്ട്. എന്താണ് ഓപ്പണിംഗ് സ്റ്റോക്ക്, അതിൻ്റെ കൂടെ നെറ്റ് പർച്ചേസസ്, ഡയറക്റ്റ് എക്സ്പെൻസസ് ഇത്രയും ആഡ് ചെയ്യണം, അതിൽ നിന്ന് ക്ലോസിംഗ് സ്റ്റോക്ക് ഡിഡക്റ്റ് ചെയ്യണം. ഇതിൻ്റെയൊക്കെ പിന്നിലെ ലോജിക്ക് നമ്മൾ ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ ഓർക്കുന്നില്ലേ, ഉള്ളിക്കച്ചവടമൊക്കെ ചെയ്ത് നമ്മൾ പഠിച്ചത്, അതോർക്ക്. ഇതൊക്കെ ബൈക്കൗട്ട് ചെയ്യല്ലോ ചെയ്യേണ്ടത്, മനസ്സിലാക്കി പഠിക്കുകയാണ് ചെയ്യേണ്ടത്. സിമ്പിളാണ്. അതായത് നമ്മൾ വിറ്റ സാധനങ്ങളുടെ കോസ്റ്റ് ആണ് അല്ലേ. അതായത് നമ്മൾ വിൽക്കാൻ വെച്ചിരിക്കുന്ന സാധനങ്ങൾ നമ്മുടെ ഓപ്പണിംഗ് സ്റ്റോക്ക്, നമ്മുടെ കഴിഞ്ഞ വർഷത്തെ ക്ലോസിംഗ് സ്റ്റോക്ക് ആയിട്ടിരിക്കുന്നത് ഈ വർഷത്തെ ഓപ്പണിംഗ് സ്റ്റോക്കായിട്ട് വന്നിട്ടുണ്ടാവും. അതുകൂടാതെ വീണ്ടും നമ്മൾ സാധനങ്ങൾ ഈ വർഷം പർച്ചേസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അത് ആഡ് ചെയ്യണം. പർച്ചേസ് ചെയ്യുമ്പോൾ എന്ന് പറയുമ്പോൾ നെറ്റ് പർച്ചേസ് വേണം. പർച്ചേസിൽ നിന്ന് പർച്ചേസ് റിട്ടേൺ പോയിട്ടുണ്ടെങ്കിൽ അത് കുറച്ചിട്ട് നെറ്റ് പർച്ചേസ് അതാണ് നമ്മൾ എടുക്കേണ്ടത്. പിന്നെ ആ പർച്ചേസിനോട് അല്ലെങ്കിൽ അതായത് ആ പ്രോഡക്റ്റിനെ സെയിൽസിന് റെഡിയാക്കുന്നത് വരെ വന്നിട്ടുള്ള എക്സ്പെൻസുകളും കൂടി അതിൻ്റെ കൂടെ ആഡ് ചെയ്യണം.
പിന്നെ അതിൽ നിന്ന് ക്ലോസിംഗ് സ്റ്റോക്ക് ഡിഡക്ട് ചെയ്യണ്ടേ, കാരണം നമുക്ക് വിറ്റ സാധനങ്ങളുടെ പോസ്റ്റാ കാണണ്ടേ. അപ്പൊ വിൽക്കാതിരിക്കുന്ന ആ അക്കൗണ്ടെങ്കിൽ വിൽക്കാതിരിക്കുന്ന ഉൽപ്പന്നങ്ങളാണല്ലോ ക്ലോസിംഗ് സ്റ്റോക്ക്. അപ്പം തീർച്ചയായിട്ടും ക്ലോസിംഗ് സ്റ്റോക്ക് എന്ത് ചെയ്തേക്കണം, ഡിഡക്ട് ചെയ്യണം. അത് മറന്നുപോയെന്ന് ആൻസർ തെറ്റും. അപ്പം ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് ഇവിടെ തന്നിട്ടുണ്ട് 60,000 ആണ്. നെറ്റ് പർച്ചേസ്, നെറ്റ് പർച്ചേസ് എന്ന് പറയുന്നത് ഇവിടെ പർച്ചേസ് ഉണ്ട്, പർച്ചേസ് റിട്ടേൺ ഉണ്ട്. അപ്പം നെറ്റ് പർച്ചേസ് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം, പർച്ചേസിൽ നിന്ന് പർച്ചേസ് റിട്ടേൺ ഡിഡക്ട് ചെയ്യണം. പർച്ചേസ് 3 lakh ആണ്, പർച്ചേസ് റിട്ടേൺ 2,000 ആണ്. അപ്പം നെറ്റ് പർച്ചേസ് എന്ന് പറയുന്നത് 2,98,000 ആണ്. പിന്നെ ഡയറക്റ്റ് എക്സ്പെൻസ് ആഡ് ചെയ്യണം. ഡയറക്റ്റ് എക്സ്പെൻസ് വരുന്നത് ഇവിടെ ഏതൊക്കെയാണ് ഡയറക്റ്റ് എക്സ്പെൻസ്, വേജസ് ഡയറക്റ്റ് എക്സ്പെൻസ് ആണ് നമുക്കറിയാം. കാരിയേജ് ഇൻവേർഡ് അതും ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. സാലറിയോ അത് ഡയറക്റ്റ് എക്സ്പെൻസ് ആണോ, അല്ല അത് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അപ്പോൾ ഈ സാലറി എടുത്ത് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തെന്നാൽ തെറ്റും, സാലറി ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അപ്പോൾ അത്രയും ആഡ് ചെയ്യുക. അതിൽ നിന്ന് ക്ലോസിംഗ് സ്റ്റോക്ക്, ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് ഇവിടെ 80,000 ആണ്, അത് ഡിഡക്റ്റ് ചെയ്യുക. അപ്പം 3,38,000 ആണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് കിട്ടുന്നത്. ഇനി എന്താ കണ്ടുപിടിക്കേണ്ടത്, ഗ്രോസ് പ്രോഫിറ്റ് ആണ് കാണേണ്ടത്. ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, നെറ്റ് സെയിൽസിൽ നിന്ന് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഡിഡക്റ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് കിട്ടുന്നത് അല്ലേ. അതായത് നമ്മുടെ നെറ്റ് സെയിൽസ്, നെറ്റ് സെയിൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്, സെയിൽസിൽ നിന്ന് സെയിൽസ് റിട്ടേൺ ഡിഡക്റ്റ് ചെയ്തിട്ടുള്ള എമൗണ്ട്. അത് രണ്ടും ഇവിടെ തന്നിട്ടുണ്ട്, സെയിൽസും തന്നിട്ടുണ്ട്, സെയിൽസ് റിട്ടേൺ. സെയിൽസ് 4 lakh ആണ്, സെയിൽസ് റിട്ടേൺ 3,000 ആണ്. അപ്പോൾ നെറ്റ് സെയിൽസ് വന്ന് 3,97,000 ആണ്. അപ്പോൾ നമ്മുടെ നെറ്റ് സെയിൽസിൽ നിന്ന് നമുക്ക് ഉണ്ടായിട്ടുള്ള കോസ്റ്റ്, ആ വിറ്റ സാധനങ്ങളുടെ കോസ്റ്റ് കുറച്ചാൽ കിട്ടുന്നതല്ലേ ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ചെയ്തിരിക്കുന്നു. നെറ്റ് സെയിൽസ് ഇവിടെ നെറ്റ് സെയിൽ കണ്ടിരിക്കുന്നു. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടുപിടിച്ചു 3,38,000 ആണ്, അത് ഡിഡക്റ്റ് ചെയ്യുന്നു. ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 59,000. ഇത് നമ്മൾ ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്ത്. ഇനി ഇതേ ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് ട്രേഡിംഗ് അക്കൗണ്ട് വരച്ചിട്ട് ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാം, അതിനുശേഷം കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡും കണ്ടുപിടിക്കാം. അതെങ്ങനെയാണെന്ന് നോക്കിക്കേ. നമുക്ക് ട്രേഡിംഗ് അക്കൗണ്ട് വരയ്ക്കുക വളരെ ഈസിയാണ്. നമുക്ക് ഏറ്റവും എളുപ്പം നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് ഉപയോഗിച്ച് ചെയ്യുമ്പോഴാണ് അല്ലേ. അപ്പം നോക്കിക്കേ, അങ്ങനെ ചെയ്താലും മതി. ട്രേഡിംഗ് അക്കൗണ്ട് നമുക്കറിയാം, ഡെബിറ്റ് സൈഡിൽ, ക്രെഡിറ്റ് സൈഡ്, ഓപ്പണിംഗ് സ്റ്റോക്ക് തന്നിട്ടുണ്ട്, അത് എഴുതുന്നു. പർച്ചേസ്, പർച്ചേസിൽ നിന്ന് റിട്ടേൺ കുറച്ചിട്ടുള്ള എമൗണ്ട് എഴുതുന്നു. ഡയറക്റ്റ് എക്സ്പെൻസായ വേജസും കാരേജ് ഇൻവേർഡും ട്രേഡിംഗ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്തിരിക്കുന്നു. പിന്നെ ക്രെഡിറ്റ് സൈഡിൽ എന്ന് പറയുമ്പോൾ ഇവിടെ സെയിൽസ്, സെയിൽസിൽ നിന്ന് റിട്ടേൺസ് കുറച്ചിട്ടുള്ള നെറ്റ് സെയിൽസ് വേണം എഴുതാൻ. പിന്നെ ക്ലോസിംഗ് സ്റ്റോക്ക് ക്രെഡിറ്റ് സൈഡിൽ എഴുതിയിരിക്കുന്നു. ക്രെഡിറ്റ് സൈഡ് ടോട്ടലാണ് കൂടുതൽ, 4,77,000. അത് തന്നെ ഇപ്പുറത്തോട്ടും എഴുതിയിരിക്കുന്നു. അതിൽ നിന്ന് ഇത്രയും എമൗണ്ട്സ് ഡിഡക്റ്റ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്നതാണ് ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അതെന്ന് പറഞ്ഞാൽ എത്രയാണ്, 59,000 ആണ്. കണ്ടോ, അത് തന്നെയാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ട് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം കിട്ടുന്ന ആൻസർ ഗ്രോസ് പ്രോഫിറ്റ് ആയിരിക്കും. നമുക്കിനി ഗ്രോസ് പ്രോഫിറ്റ് അറിയാമെങ്കിൽ നമുക്ക് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കണ്ടുപിടിക്കാം. നോക്കിക്കേ, ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ നെറ്റ് സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണ്. അങ്ങനെയാണെങ്കിൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കാണാൻ നോക്കിക്കേ, ഈ ഇക്വേഷൻ ഒന്ന് അറേഞ്ച് ചെയ്താൽ പോരെ. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കാണാൻ എന്ത് ചെയ്താൽ മതി, ഈ നെറ്റ് സെയിൽസ് മൈനസ് അല്ലേ, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഇവിടെ കിടക്കട്ടെ. അപ്പോൾ നെറ്റ് സെയിൽസിനെ നമ്മൾ ഇപ്പുറത്തോട്ട് കൊണ്ടുവന്ന് അതിനെ ഗ്രോസ് പ്രോഫിറ്റിനെ ഡിഡക്റ്റ് ചെയ്താൽ പോരെ. ഈ അക്വേഷനെ റീഅറേഞ്ച് ചെയ്ത് നോക്കിക്കേ, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറഞ്ഞാൽ എന്താ, നെറ്റ് സെയിൽസിൽ നിന്ന് ഗ്രോസ് പ്രോഫിറ്റ് കുറയ്ക്കുന്നതാണ് അല്ലേ. അപ്പോൾ നെറ്റ് സെയിൽസ് എന്ന് പറയുന്നത് നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്, ഇതാണ് 3,97,000. അതിൽ നിന്ന് ഈ ഗ്രോസ് പ്രോഫിറ്റ് 59,000 അത് ഡിഡക്റ്റ് ചെയ്യുന്നു. അന്നേരം നമുക്ക് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് 3,38,000 കിട്ടിയിരിക്കുന്നു. നോക്കിക്കേ, അത് തന്നെയാണ് ഇത് എവിടെയും കിട്ടിയിരിക്കുന്നത്. അപ്പം ഇങ്ങനെ രണ്ട് മെത്തേഡിലും ചെയ്യാം, നിങ്ങൾക്ക് എളുപ്പമുള്ള മെത്തേഡിൽ ചെയ്യുക. ക്ലിയർ. നെക്സ്റ്റ്, 2018 ഇംപ്രൂവ്മെൻ്റ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. കാൽക്കുലേറ്റ് ഗ്രോസ് പ്രോഫിറ്റ് ഫ്രം ദി ബാലൻസസ് ടേക്കൺ ഫ്രം ദി ബുക്സ് ഓഫ് ഉഷ ഫോർ ദി ഇയർ എൻഡിങ് 31st March 2017. തന്നിരിക്കുന്ന ബാലൻസിൽ നിന്നും ഗ്രോസ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഗ്രോസ് പ്രോഫിറ്റ്, അപ്പം ഗ്രോസ് ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ട്, സെയിൽസ് ഉണ്ട്, നെറ്റ് പർച്ചേസ് ആണ് തന്നിരിക്കുന്നത്, ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ട്, ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് തന്നെ പറഞ്ഞിട്ടാണ് തന്നിരിക്കുന്നത്. വളരെ സിമ്പിളാണ്, നമുക്ക് ഇക്വേഷൻ അറിയാം. ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, നെറ്റ് സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണ്. അപ്പോൾ ഇവിടെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കണ്ടുപിടിക്കണം.
കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് നെറ്റ് പർച്ചേസസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്കാണ്. അപ്പോൾ ഈ ഫിഗേഴ്സ് ഓപ്പണിംഗ് സ്റ്റോക്ക് ഇവിടെ 1 ലാക്കാണ്, ഇവിടെ നെറ്റ് പർച്ചേസ് തന്നെയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ ഈ 9 ലാക്ക് കൂട്ടിയിരിക്കുന്നു. പിന്നെ ഇവിടെ ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറയുന്നത് 80,000 ആണ്, അത് ആഡ് ചെയ്തിരിക്കുന്നു. ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് 1,50,000 ആണ്, അതും ഡിഡക്റ്റ് ചെയ്യുന്നു. അപ്പോൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറഞ്ഞാൽ 93,000 കിട്ടുന്നു. ഇനി ഗ്രോസ് പ്രോഫിറ്റ് കാണുന്നു. ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പേ പറഞ്ഞു, നെറ്റ് സെയിൽസിൽ നിന്ന് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഡിഡക്റ്റ് ചെയ്താൽ മതി. ഇപ്പം നെറ്റ് സെയിൽസ് എന്ന് പറയുന്നത് ഇവിടെ തന്നിരിക്കുന്നത് എത്രയാണ്? ഇവിടെ റിട്ടേൺസ് ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഈ തന്നിരിക്കുന്നത് നെറ്റ് സെയിൽസ് തന്നെയാണ്, അതായത് 15 ലാക്കാണ്. അപ്പം അതിൽ നിന്ന് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡായ 9,30,000 ഡിഡക്റ്റ് ചെയ്യുന്നു. 15 ലാക്കിൽ നിന്ന് 9,30,000 ഡിഡക്റ്റ് ചെയ്യുന്നു. അപ്പോൾ കിട്ടുന്നതെന്ന് പറയുന്നത് 5,70,000. അപ്പോൾ ഇത് ക്യാഷ് ഉപയോഗിച്ച് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ട്രേഡിംഗ് അക്കൗണ്ട് ഉപയോഗിച്ച് നമുക്ക് കണ്ടുപിടിക്കാം ഗ്രോസ് പ്രോഫിറ്റ്. അപ്പോൾ ഇവിടെ ഗ്രോസ് പ്രോഫിറ്റ് മാത്രം കാണാനേ പറഞ്ഞിട്ടുള്ളൂ. അപ്പം ട്രേഡിംഗ് അക്കൗണ്ട് മാത്രം ചെയ്താലും നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് ഗ്രോസ് പ്രോഫിറ്റ് ആണ്. അതറിയാമല്ലോ, ഓപ്പണിംഗ് സ്റ്റോക്ക് പർച്ചേസ് ഡയറക്റ്റ് എക്സ്പെൻസ് എല്ലാം ട്രേഡിംഗ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുന്നു. ക്രെഡിറ്റ് സൈഡിൽ സെയിൽസും ക്ലോസിംഗ് സ്റ്റോക്കും ടോട്ടൽ ചെയ്യുന്നു, ബാലൻസ് ചെയ്യുന്നു. റിസൾട്ട് എന്ന് പറയുന്നത് ഗ്രോസ് പ്രോഫിറ്റ്. നമുക്ക് ഇവിടെ ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 5,70,000. അത് തന്നെ നമ്മൾ ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്തപ്പോഴും കിട്ടി. ഇവിടെ ഗ്രോസ് പ്രോഫിറ്റ് മാത്രം കാണാനേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ട് മാത്രം വരച്ചാൽ മതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ എ ബാലൻസ് ഷീറ്റ് ദ അസറ്റ്സ് ആൻഡ് ലൈബിലിറ്റീസ് ആർ ഗ്രൂപ്ഡ് ആൻഡ് അറേഞ്ച്ഡ് ഇൻ എ പർട്ടിക്കുലർ ഓർഡർ. എ, വാട്ട് ഈസ് ദ നെയിം യൂസ്ഡ് ഫോർ അറേഞ്ചിങ് ദ ബാലൻസ് ഷീറ്റ് ഐറ്റം? ഐഡൻറ്റിഫൈ ദ ഓർഡർ ഇൻ വിച്ച് ദ അസറ്റ്സ് ആൻഡ് ലൈബിലിറ്റീസ് ആർ അറേഞ്ച്ഡ് ഇൻ ദി ബാലൻസ് ഷീറ്റ് ഗിവൺ ബിലോ. പഠിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞതായി ഇത് ചോദിക്കാമെന്ന് ഓർക്കുന്നുണ്ടോ? ഒരു ബാലൻസ് ഷീറ്റിൽ അസറ്റ്സും ലൈബിലിറ്റീസും ഗ്രൂപ്പ് ചെയ്ത് അറേഞ്ച് ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ ഓർഡറിൽ അതിന് വിളിക്കുന്ന പേരെന്താണ്? വാട്ട് ഈസ് ദ നെയിം യൂസ്ഡ് ഫോർ അറേഞ്ചിങ് ദ ബാലൻസ് ഷീറ്റ് ഐറ്റം? ബാലൻസ് ഷീറ്റിലെ ഐറ്റംസ് ഇത്തരത്തിലൊരു പർട്ടിക്കുലർ ഓർഡറിൽ അറേഞ്ച് ചെയ്യുന്നതിന് വിളിക്കുന്ന പേരെന്ത്? എന്തെന്നാ ഓർക്കുന്നുണ്ടോ? മാർഷലിംഗ് ഓഫ് അസറ്റ്സ് ആൻഡ് ലൈബിലിറ്റീസ് അല്ലേ? ഉണ്ടോ ആൻസർ? മാർഷലിംഗ്. ബി, ഐഡൻറ്റിഫൈ ദ ഓർഡർ ഇൻ വിച്ച് ദ അസറ്റ്സ് ആൻഡ് ലൈബിലിറ്റീസ് ആർ അറേഞ്ച്ഡ് ഇൻ ദ ബാലൻസ് ഷീറ്റ് ഗിവൺ ബില. ഈ തന്നിരിക്കുന്ന ബാലൻസ് ഷീറ്റിലെ അസറ്റ്സ് ആൻഡ് ലൈബിലിറ്റീസും അറേഞ്ച് ചെയ്തിരിക്കുന്ന ഓർഡർ ഏത് ഓർഡറിലാണ്? ഏതൊക്കെ രീതിയിൽ അറേഞ്ച് ചെയ്യാം? ലിക്വിഡിറ്റിയുടെ ഓർഡറിൽ അറേഞ്ച് ചെയ്യാം, പെർമനൻസിൻ്റെ ഓർഡറിൽ അറേഞ്ച് ചെയ്യാം. അപ്പോൾ ഈ ബാലൻസ് ഷീറ്റിലോട്ട് നോക്കിക്കേ, ഇവിടെ ഈ അസറ്റ്സ് ആദ്യം നോക്കിക്കേ, ഇതെങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്? കണ്ടോ, മോസ്റ്റ് ലിക്വിഡ് അസറ്റായ ക്യാഷ് ഇൻ ഹാൻഡാണ് ഏറ്റവും ആദ്യം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദെൻ സൺ റീഡറ്റേഴ്സ്, ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, ഗുഡ് വിൽ. ഏറ്റവും താഴെ പെർമനൻ്റ് അസറ്റാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഏത് ഓർഡറാണ്? ലിക്വിഡ് ലിക്വിഡിറ്റിയുടെ ഓർഡർ അല്ലേ ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്? അസറ്റ്സ് എല്ലാം അറേഞ്ച് ചെയ്യും. അതുപോലെ തന്നെ ലൈബിലിറ്റി നോക്കിക്കേ, ഏറ്റവും ലിക്വിഡ് ലൈബിലിറ്റി ആയ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റാണ് ഏറ്റവും മുകളിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ സൺഡ്രി ക്രെഡിറ്റേഴ്സ്, ലോൺ ഫ്രം ബാങ്ക്, ക്യാപിറ്റൽ ഏറ്റവും അവസാനം, ലെസ് ലിക്വിഡ് ലൈബിലിറ്റി ഏറ്റവും അവസാനം. അപ്പോൾ ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഏത് ഓർഡറിലാണ്? ലിക്വിഡിറ്റിയുടെ ഓർഡറിലാണ്. സി, ഫൈൻഡ് ഔട്ട് ദ എമൗണ്ട് ഓഫ് കറണ്ട് അസറ്റ്സ് ആൻഡ് കറണ്ട് ലൈബിലിറ്റീസ് ഫ്രം ദ ഗിവൺ ബാലൻസ് ഷീറ്റ്. കണ്ടോ, ഈ ബാലൻസ് ഷീറ്റിൽ നിന്ന് കറണ്ട് അസറ്റിൻ്റെ എമൗണ്ടും കറണ്ട് ലൈബിലിറ്റീസിൻ്റെ എമൗണ്ടും കണ്ടുപിടിച്ചെഴുതാൻ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഈ അസറ്റ്സ് കണ്ടാൽ കറണ്ട് അസറ്റാണോ കറണ്ട് ലൈബിലിറ്റി ആണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ അറിയാമെങ്കിൽ കറക്റ്റായിട്ട് നമ്മൾ ചെയ്യും. അപ്പോൾ കറണ്ട് അസറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇതിലേതായി 4 എണ്ണത്തിൽ ഏതാണ്? അതായത് ഏറ്റവും, അതായത് ലിക്വിഡ് ആയിട്ടുള്ള ഏറ്റവും, അതായത് ക്യാഷോ അല്ലെങ്കിൽ ക്യാഷായിട്ടോ ഒരു വർഷത്തിനുള്ളിൽ നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന അസറ്റ്സാണ് കറണ്ട് അസറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒന്ന് നമ്മുടെ കയ്യിലിരിക്കുന്ന ക്യാഷ്, അത് റെഡി ക്യാഷാണ്. പിന്നെ ഈ സൺഡ്രി ഡെറ്റേഴ്സ്, അവരും നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു വർഷത്തിനുള്ളിൽ തന്നെ ആ ക്യാഷ് നമുക്ക് തന്നു തീർക്കും. അപ്പം ക്യാഷ് ഇൻ ഹാൻഡ് സൺഡ്രി ഡെറ്റേഴ്സുമാണ് കറണ്ട് അസറ്റ്. അതിൻ്റെ എമൗണ്ട്സായ 3,000 ഉം 13,000 ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ 16,000 ആണ് കറണ്ട് അസറ്റിൻ്റെ വാല്യൂ. അതുപോലെ കറണ്ട് ലയബിലിറ്റി, ഓർക്കുന്നില്ലേ? കറണ്ട് ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? 1 ഇയറിൽ തന്നെ കൊടുത്ത് തീർക്കേണ്ടുന്ന ബാധ്യതകളാണ് കറണ്ട് ലയബിലിറ്റിയിൽ വരുന്നത്. ഇപ്പോൾ ഇവിടെ അങ്ങനെയുള്ള ബാധ്യത എന്ന് പറയുന്നത് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റും സൺഡ്രി ക്രെഡിറ്റേഴ്സുമാണ്.
അപ്പോൾ അത് രണ്ടിൻ്റെയും കൂടെ എമൗണ്ട് 4000 8000 ടോട്ടൽ ചെയ്യുന്നു, 12000 വരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാം. അപ്പോൾ നമ്മളിങ്ങനെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്തെന്നാലാണ് ഇതൊക്കെ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. ക്ലിയർ? നെക്സ്റ്റ്, 2017 മാർച്ചിലെ ഓപ്പണിംഗ് സ്റ്റോക്ക്, പർച്ചേസസ് ഉണ്ട്, വേജസ് ഉണ്ട്, ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ട്, അസർട്ടെയിൻ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്, ഹൗ മച്ച് ഈസ് ഗ്രോസ് പ്രോഫിറ്റ് ഇഫ് സെയിൽസ് ഈസ് 37,500. കണ്ടോ, എല്ലാ വർഷവും ഈ ഒരു മോഡൽ ചോദിക്കുന്നുണ്ട്, 3 മാർക്കാണ് താൻ. അപ്പോൾ ഇക്വേഷൻ പഠിച്ച് വയ്ക്കുക, അപ്പോൾ നമുക്കത് സിമ്പിളായിട്ട് ആ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറഞ്ഞാൽ അറിയാം, ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് നെറ്റ് പർച്ചേസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. അപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്ക് 18,000, നെറ്റ് പർച്ചേസ് എന്ന് പറയുന്നത് ഇവിടെ തന്നിരിക്കുന്നത് 22,000 ആണ്. ഡയറക്റ്റ് എക്സ്പെൻസ് ഇവിടെ വേജസ് മാത്രമേ ഉള്ളൂ, അത്രയും ആഡ് ചെയ്യുന്നു. അതിൽ നിന്ന് ക്ലോസിംഗ് സ്റ്റോക്കായി 15,000 ഡിഡക്റ്റ് ചെയ്യുന്നു. അപ്പോൾ ആൻസർ നമുക്ക് കിട്ടും 30,000. ഇനി ഗ്രോസ് പ്രോഫിറ്റ് പറഞ്ഞ് കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഗ്രോസ് പ്രോഫിറ്റ് അതിനുള്ള സെയിൽസിൻ്റെ എമൗണ്ട് തന്നിട്ടുണ്ട്, 37,500 ആണ്. അപ്പം ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നെറ്റ് സെയിൽസിൽ നിന്ന് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഡിഡക്റ്റ് ചെയ്താൽ മതി. നെറ്റ് സെയിൽസ് എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നിരിക്കുന്ന എമൗണ്ട് 37,500 ആണ്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട് 30,000. അപ്പോൾ അത് ഡിഡക്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന 7,500 ആണ് ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഇവിടെ വളരെ സിമ്പിളാണ്. നെക്സ്റ്റ്, 2016 മാർച്ചിലെ ചോദ്യം നോക്കിക്കേ. ഫൈൻഡ് ദ സെയിൽ ഓഫ് മിസ്റ്റർ ബിനേഷ് ഫ്രം ദ ഫോളോയിങ് ഇൻഫോർമേഷൻ പ്രൊവൈഡഡ് ബൈ ഹിം ഫോർ ദ ഇയർ എൻഡിങ് 31st March 2013. അണ്ട് ഇവിടെ സെയിൽസിൻ്റെ എമൗണ്ട് കണ്ടുപിടിക്കാനാണ് ചോദ്യം. അപ്പോൾ ഇത്രയും നേരം ചെയ്തതിൽ നിന്നും ഒരു അല്പം വ്യത്യാസമായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണിത്. ഇവിടെ നമ്മളോട് സെയിൽസിൻ്റെ എമൗണ്ട് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ കിട്ടും, അല്ലെങ്കിൽ നമുക്ക് ട്രേഡിംഗ് അക്കൗണ്ട് വരച്ചെന്നാലും വളരെ ഈസി ആയിട്ട് നമുക്ക് കിട്ടും. നോക്കാം, ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ട്, ക്യാരിയേജ് ഔട്ട് വേർഡ് ഉണ്ട്, പർച്ചേസ് ഉണ്ട്, റിട്ടേൺ ഔട്ട് വേർഡ് ഉണ്ട്. റിട്ടേൺ ഔട്ട് വേർഡ് എന്ന് പറഞ്ഞാൽ എന്താ, പർച്ചേസ് റിട്ടേൺ ആണ്. വേജസ് ഉണ്ട്, ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ട്, ഗ്രോസ് പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ സെയിൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഗ്രോസ് പ്രോഫിറ്റ് പ്ലസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് അല്ലേ. അതായത് ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ നെറ്റ് സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണെന്നറിയാം അല്ലേ. അപ്പം അങ്ങനെയാണെങ്കിൽ സെയിൽസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, സെയിൽസ് ഈക്വൽസ് ഗ്രോസ് പ്രോഫിറ്റ് അല്ലേ. അപ്പം സെയിൽസ് ഇവിടെ നിൽക്കട്ടെ. അപ്പം ഗ്രോസ് പ്രോഫിറ്റ് ഇതിൻ്റെ കൂടെ ഈ ഇക്വേഷൻ അറേഞ്ച് ചെയ്യുമ്പോൾ ഈ മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഇപ്പുറത്തോട്ട് വരുമ്പോൾ എന്താകും, പ്ലസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആകും. അപ്പോൾ ഇക്വേഷനിൽ നിന്നും തന്നെ നമുക്ക് സെയിൽസും കണ്ടുപിടിക്കാവുന്ന ഇക്വേഷൻ നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കാമല്ലോ. അപ്പം സെയിൽസ് ഈക്വൽസ് ഗ്രോസ് പ്രോഫിറ്റ് പ്ലസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണ് അല്ലേ. അല്ലെങ്കിൽ ലോജിക്കലായിട്ട് ചിന്തിച്ച് നോക്കിക്കേ, നമ്മൾ എത്ര രൂപയുടെ സാധനങ്ങൾ വിറ്റു എന്ന് സെയിൽസ് നടത്തി, എത്ര രൂപയുടെയാണ് സെയിൽസ്, സെയിൽസിൻ്റെ എമൗണ്ട് എത്രയാണെന്ന് അറിയണം. എന്ത് ചെയ്താൽ മതി, ആ ഗ്രോസ് പ്രോഫിറ്റും കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡും കൂടി ആഡ് ചെയ്താൽ പോരെ. ഇനി കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് നമുക്ക് കാണാനറിയാം. ഇക്വേഷൻ വെച്ചിട്ട് ഇവിടെ തന്നിട്ടുണ്ട് എല്ലാ ഫിഗേഴ്സും. ഓപ്പണിംഗ് സ്റ്റോക്ക്, ഓപ്പണിംഗ് സ്റ്റോക്ക് 2500 ആണ്. പിന്നെ നെറ്റ് പർച്ചേസ് ആണ് വേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യണം, പർച്ചേസിൽ നിന്ന് പർച്ചേസ് റിട്ടേൺ, പർച്ചേസ് എന്ന് പറഞ്ഞാൽ 12500 ആണ്, അതിൽ പർച്ചേസ് റിട്ടേണായി 100 ഡിഡക്റ്റ് ചെയ്യണം. പിന്നെ ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറയുന്നത് ഇവിടെ വേജസ് മാത്രമേ ഉള്ളൂ, അപ്പോൾ വേജസ് ആഡ് ചെയ്യുന്നു. പിന്നെ ക്ലോസിംഗ് സ്റ്റോക്ക് ഡിഡക്റ്റ് ചെയ്യണം, ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് 5000 ആണ്, അത് ഡിഡക്റ്റ് ചെയ്യുന്നു. കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ 10,900 കിട്ടും കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ഇനി സെയിൽസ് എന്ന് പറഞ്ഞാൽ ഗ്രോസ് പ്രോഫിറ്റ് പ്ലസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണ്. ഗ്രോസ് പ്രോഫിറ്റ് ഇതേ ഇവിടെ തന്നിട്ടുണ്ട് എത്രയാണ്, 10,000. അതിൻ്റെ കൂടെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഇതേ നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട് 10,900. അപ്പോൾ അത് ആഡ് ചെയ്യുന്നു. അപ്പോൾ കിട്ടുന്ന എമൗണ്ട് എന്ന് പറഞ്ഞാൽ 20,900. അപ്പോൾ അതാണ് സെയിൽസിൻ്റെ എമൗണ്ട്. അല്ലെങ്കിൽ നോക്കി നമുക്ക് വളരെ എളുപ്പമാണ് ട്രേഡിംഗ് അക്കൗണ്ട് വരച്ച് നമുക്ക് ചെയ്യാം. ഇപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ട് വരയ്ക്കുമ്പോൾ നമുക്ക് വളരെ എളുപ്പമാണ്, എന്ത് ചെയ്താൽ മതി, ബാക്കി സെയിൽസിൻ്റെ ഒഴികെ ബാക്കി എല്ലാ ഫിഗേഴ്സും നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. ഡെബിറ്റ് സൈഡ്, ക്രെഡിറ്റ് സൈഡ്, ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ട്, പർച്ചേസസ് ഉണ്ട്, വേജസ് ഉണ്ട്, ഗ്രോസ് പ്രോഫിറ്റും ഉണ്ട്. അപ്പോൾ അതെല്ലാം ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ വരുന്ന ഐറ്റംസ് എല്ലാം എഴുതാം. അതുപോലെ ക്രെഡിറ്റ് സൈഡിൽ ഇവിടെ ക്ലോസിംഗ് സ്റ്റോക്കാണുള്ളൂ, സെയിൽസ് തന്നിട്ടില്ല. അപ്പോൾ സെയിൽസിൻ്റെ ഇവിടെ നമ്മളിപ്പോൾ ഒന്നും എഴുതുന്നില്ല, ക്ലോസിംഗ് സ്റ്റോക്ക് എഴുതുന്നു. അപ്പോൾ സെയിൽസ് ഒഴികെ ബാക്കിയുള്ള എല്ലാ ഐറ്റംസും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചെയ്യാൻ ഈസി അല്ലേ, എന്ത് ചെയ്താൽ മതി, ടോട്ടൽ ചെയ്യുക. ടോട്ടൽ ചെയ്തിട്ട് ബാലൻസിങ് ഫിഗർ എന്ന് പറയുന്നത് അവിടെ എന്തായിരിക്കും, സെയിൽസ് ആയിരിക്കും. അപ്പോൾ ടോട്ടൽ ചെയ്യുമ്പോൾ 25,900 ആണ് വരുന്നത്. അത് തന്നെ ഇവിടെ ഡെബിറ്റ് സൈഡിലാണ്, ഇവിടെ ആദ്യം നമ്മൾ ടോട്ടൽ ഇവിടുത്തെ എല്ലാ ഐറ്റംസും ഉണ്ട്. അപ്പം ഡെബിറ്റ് സൈഡ് ടോട്ടൽ ചെയ്യുക,
25,900 കിട്ടും. അത് തന്നെ ഇങ്ങോട്ടും എഴുതുക. അപ്പൊ ഇവിടെ 5,000 അല്ലേ ഉള്ളു, അപ്പം ബാക്കി വരുന്ന 20,900 എന്ന് പറയുന്നത് കണ്ടോ, ഇവിടെ ബി എഫ് എന്ന് കൊടുത്തിരിക്കുന്ന ബാലൻസിങ് ഫിഗർ ആയതുകൊണ്ടാണ്. അതെന്ന് പറയുന്നത് എന്തായിരിക്കും, സെയിൽസ് ആണ് കണ്ടോ. സെയിൽസിന്റെ എമൗണ്ട് 20,900, അത് തന്നെ അതെ ഇവിടെ ഇക്വേഷനിലും കിട്ടും. എളുപ്പമാണ്, ട്രേഡിംഗ് അക്കൗണ്ട് വരച്ച് ചെയ്താലും മതി. ഇതുപോലെ നമുക്ക് ഏത് ചോദിച്ചാലും ചെയ്യാം കേട്ടോ. ഇനിയിപ്പോൾ പർച്ചേസ് ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറയുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ പർച്ചേസ് ഒഴികെ ബാക്കിയുള്ള എല്ലാ ഐറ്റംസും ഇതുപോലെ തന്നിട്ടുണ്ടാവും. അപ്പോൾ ബാക്കിയുള്ള എല്ലാ ഐറ്റംസും നമ്മൾ എഴുതേണ്ട കറക്റ്റായിട്ട് എഴുതുക, എന്നിട്ട് ടോട്ടൽ ചെയ്യുക, ബാലൻസ് ചെയ്യുക. അപ്പം ബാലൻസിങ് ഫിഗർ ആയിരിക്കും അവിടെ നമുക്ക് വരുന്ന പർച്ചേസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് എളുപ്പമാണ്. അപ്പം നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിലിട്ട് ചെയ്യുന്ന വളരെ പെട്ടെന്ന് തന്നെ നമുക്കത് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഓക്കെ, ഇതിനും 4 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണിത്. 4 സ്കോറാണിത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും മതി, ബാക്കി അടുത്ത ക്ലാസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.